വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. എവിടുന്ന് ഒരു ഫോട്ടോ ഒക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു ആട് ജീവിതത്തിന്റെ? പെട്ടെന്ന് ഇത്രയും കിലോ ഒക്കെ കുറയ്ക്കുമ്പോഴേക്കും ഹെൽത്തി ആയിരുന്നു? അത് ഒരിക്കലും ഓൺ റെക്കോർഡ്. ഇനി എന്റെ ലൈഫിൽ ഞാൻ ഒരിക്കൽ കൂടി ഇത് ചെയ്യില്ല. കാരണം ഇനി ഒന്നുകൂടെ അത് ഫിസിക്കലി ഞാനത് ചെയ്യുന്നത് എനിക്ക് നല്ലതല്ല. എന്റെ ആരോഗ്യത്തിനോ ആയുസിനോ ഒന്നും നല്ലതല്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വർക്ക്ഔട്ട് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. ഓരോ ഇതിനും ഓരോ ഗെറ്റപ്പാണ്. ഞാൻ ഏറ്റവും മെലിഞ്ഞിരുന്നൊരു സമയമുണ്ട്. അത് ആട് ജീവിതം സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾ കാണും. കടുവയുടെ ആദ്യത്തെ സ്കെഡ്യൂൾ കാഞ്ഞിരപ്പള്ളിയിൽ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ ഓക്കെ ഫിസിക്കലി യു ലുക്ക് ഫിറ്റ്. നമ്മൾ ഷർട്ട് ഊരിയിട്ട് ജിമ്മിൽ നിൽക്കുമ്പോൾ സിക്സ് പാക്ക് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ജുബയും മുണ്ടും കൊടുത്ത് വരുമ്പോഴേക്കും ഭയങ്കര ഒരു ഇങ്ങനെ ഇങ്ങനെ ഇരുന്നൊരു ഫീല്. ഷാജിയുടെ അടുത്ത് മോനെ കുറച്ച് തടി വയ്ക്കും. വാഴത്തോട്ടത്തിന്റെ ഇടയിൽ നിന്ന് വെറുതെ ചവിട്ടുന്നു, ചുമ്മാ പോപ്കോൺ കഴിക്കുന്ന നയൻതാര എന്നൊക്കെ പറഞ്ഞ് ഹെഡിങ്ങിൽ പലരും കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയും ഗോൾഡിനെ കുറിച്ച് പറയുമ്പോൾ അതിനെ കുറിച്ച് പറയാൻ ഒരു സെന്റൻസേ ഉള്ളൂ. അൽഫോൺസ് ഉത്തരം സംവിധായകൻ നിശ്ചയിക്കുന്ന എല്ലാ രീതിയിലുള്ള കംപ്ലീറ്റ് ഫ്രീഡം തന്ന് അതെടുത്തോളൂ, ഈ യൂണിറ്റ് എടുത്തോളൂ. അങ്ങനെയാണോ പൃഥ്വിരാജ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ? അവിടെ രണ്ടുപേരും വളരെ അതായത് ലിസ്റ്റിൻ ഭയങ്കര തീർക്ക് അങ്ങനെ അങ്ങനെ പല ഡിസ്കഷൻ നമ്മളില്ല അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഭയങ്കര പ്രശ്നം. ഞാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. നിങ്ങളൊന്ന് വിളിച്ച് ഞാൻ ഒരാഴ്ചയോ ലിസ്റ്റിന് ഒന്നുകൊണ്ടും പേടിക്കണം, ഞാൻ പറയാം ഇത് ശരിയല്ലല്ലോ. ഓ ആ ഓക്കെ ഞാൻ ഡിജോ വിളിക്കും. ഡിജോ ലിസ്റ്റിനങ്ങനെ പലതും പേഴ്സണൽ ഡൗട്ട് വയ്ക്കുകയാണ്. കൂടെ അഭിനയിച്ച ഒരു നടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പൃഥ്വിരാജ് അവിടെ ചെന്ന് അഭിനയിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ പുള്ളി എസ് ഐ ആണെങ്കിൽ എസ് ഐ, സി ആണെങ്കിൽ സി ആണെങ്കിലും അതേ ഇതിൽ തന്നെയാണ്. അതൊക്കെ വെറുതെ എന്നെ പൊക്കിയടിക്കാൻ വേണ്ടി അങ്ങനൊന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള ഒരു മത്സരം വരുമോ അഭിനയത്തിന്റെ കാര്യത്തിലൊക്കെ? മത്സരിച്ച് അഭിനയിച്ച സീനും സിനിമയൊക്കെ മോശമാവും. അയ്യപ്പനും കോശിയിലും ബിജു ചേട്ടനും ഞാനും തമ്മിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. മത്സരമാണെങ്കിൽ ബിജു ചേട്ടൻ ഇടാ നീ എങ്ങനെയാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ പറയില്ല എന്നേ പറയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഇടാറുണ്ട്, വർക്കൗട്ട് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. ഓരോ ഇതിനും ഓരോ ഗെറ്റപ്പാണ്. ഇപ്പം കടുവയ്ക്ക് വേണ്ടി 10 കിലോ കൂടുന്നു, ഇവിടെ അങ്ങനെയല്ല, അടുത്ത ഇനി വീണ്ടും കുറയ്ക്കാൻ വേണ്ടി പോകുന്നു. മൊത്തത്തിൽ ഈ ചേഞ്ചസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തതാണ് ഞാൻ ആട് ജീവിതം കഴിഞ്ഞു വന്ന ആട് ജീവിതത്തിൻ്റെ ഞാൻ ഏറ്റവും മെലിഞ്ഞിരുന്നൊരു സമയമുണ്ട്, ഏറ്റവും ക്ഷീണിച്ചിരുന്നൊരു സമയമുണ്ട്. അത് ആക്ച്വലി നിങ്ങൾ ആരും കണ്ടിട്ടില്ല. കാരണം ഏറ്റവും ക്ഷീണിച്ചിരുന്ന സമയത്തിന് ശേഷം ഒരു 3 മാസം ജോർഡനിൽ ഷൂട്ടിംഗ് ഇല്ലാതെ സ്റ്റക്ക് ആയതിനു ശേഷമാണ് നാട്ടിലേക്ക് വരുന്നത്. അത് ആട് ജീവിതം സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾ കാണും. ആ സമയത്ത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് അതൊരു വെരി അൺഹെൽത്തി വെയിറ്റ് ലോസ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ആദ്യം ഷൂട്ട് ചെയ്ത സിനിമ ജനഗണമനയാണ്. അപ്പോൾ ജനഗണമനയിൽ എനിക്ക് 3 അപ്പിയറൻസസ് വേണ്ട ഒരു ആവശ്യമുണ്ട് ആ സിനിമയിൽ. അപ്പോൾ അന്ന് ആദ്യം ഷൂട്ട് ചെയ്ത പോർഷൻ ജനഗണമനയുടെ, അത് കഴിഞ്ഞ് എൻ്റെ ഏറ്റവും അവസാനം ഷൂട്ട് ചെയ്ത പോർഷൻ ഈ അടുത്തിടയ്ക്ക് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ജനഗണമയ്ക്ക് ശേഷം കഴിഞ്ഞ വർഷം മിഡായപ്പോൾ കടുവയുടെ ആദ്യത്തെ സ്കെഡ്യൂൾ ഷൂട്ട് ചെയ്ത് കാഞ്ഞിരപ്പള്ളിയിൽ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ വളരെ ഓക്കെ ഫിസിക്കലി യു ലുക്ക് ഫിറ്റ്. നമ്മൾ ഷർട്ട് ഊരിയിട്ട് ജിമ്മിൽ നിൽക്കുമ്പോൾ സിക്സ് പാക്ക് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ജുബയും മുണ്ടും കൊടുത്ത് വരുമ്പോഴേക്കും ഭയങ്കര ഒരു ഇങ്ങനെ ഇങ്ങനെ ഇരുന്നൊരു ഫീല്. അപ്പോൾ ഷാജിയുടെ അടുത്ത് മോനെ കുറച്ച് തടി വയ്ക്കും. അങ്ങനെ പിന്നെ ആക്ച്വലി കടുവയുടെ സെക്കൻഡ് ഷെഡ്യൂൾ ആയപ്പോൾ ഐ ഹാഡ് ടു പുട്ട് ഓൺ സം. കാരണം ഈ എനിക്ക് കടുവയിൽ ഇപ്പോഴും 1-2 സീനിൽ അത് കാണാം ഇച്ചിരി മെലിഞ്ഞിരിക്കുന്നത് ഒരു. പക്ഷേ ഏറ്റവും ഗുണം ചെയ്ത ജനഗണമനയ്ക്കാണ്. കാരണം ജനഗണമന അതിനുശേഷം കടുവയുടെ ഷൂട്ടിംഗ് തീർത്തിട്ടാണ് ജനഗണമനയുടെ ലാസ്റ്റ് പോർഷൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ശരിക്കും ഈ ക്യാരക്ടറിൻ്റെ ജീവിതാനുഭവങ്ങൾ കാരണം ഇയാൾക്കുണ്ടായിട്ടുള്ള ഫിസിക്കൽ മാറ്റങ്ങൾ വളരെ കൃത്യമായിട്ട് യാദൃച്ഛികമായിട്ട് വന്നത് ജനഗണമനയ്ക്കാണ്. പിന്നെ ഓഫ്കോഴ്സ് ഷോക്കിംഗ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് ആട് ജീവിതമാണ്. കാരണം ആട് ജീവിതത്തിൻ്റെ ഫസ്റ്റ് സ്കെഡ്യൂളിന് എനിക്ക് ബ്ലസ് ചേട്ടൻ തന്ന ബ്രീഫ് ഇതാണ്, രാജു കുറച്ച് കുടവയറൊക്കെ ഉണ്ടെങ്കിൽ നല്ല, അപ്പോൾ ഭയങ്കരമായിട്ട് എന്നെ കൊണ്ട് ആവുന്ന പോലെ ഞാൻ തിന്ന് തടിച്ചിട്ടാണ് ആദ്യത്തെ ഷെഡ്യൂൾ ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ പിന്നെ ഒരുപാട് ഇൻഫാക്ട് 31 കിലോളം ഞാൻ ആ സമയത്ത് കുറച്ചു. എന്നിട്ടാണ് സെക്കൻഡ് ഷെഡ്യൂൾ ചെയ്തത്. അപ്പോൾ എൻ്റെ മനസ്സിലും ഒക്കെ ഒരു 2018 മുതൽ ഷൂട്ട് ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് അറിയില്ലായിരുന്നു. ഈ അടുത്തിടയ്ക്ക് ഒരു ഇൻഫാക്ട് ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഇതേ ഹോട്ടലിലെ അപ്പുറത്തെ കോൺഫറൻസ് ഹാളിലെ ബിഗ് സ്ക്രീനിലാണ് ഞങ്ങൾ ആട് ജീവിതത്തിൻ്റെ എഡിറ്റഡ് ഫുട്ടേജ് ഓർഡറിൽ ഇപ്പോൾ എടുത്ത ഫുട്ടേജ് ഉള്ള ഓർഡറിൽ ഞങ്ങൾ കണ്ടത്. ആ സമയത്താണ് എല്ലാവർക്കും ശരിക്കും ആ ഡിഫറൻസ്. അപ്പോൾ ആ സമയത്ത് അയ്യോ ശരിയാണല്ലോ എന്നുള്ള തോന്നൽ. അപ്പോൾ അത് ആട് ജീവിതത്തിലേ നിങ്ങൾ കാണുള്ളൂ. പക്ഷേ ജനഗണമനയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു difference? Actually, there are 4 looks. There are 4 looks. There are 4 looks. That's why there is variation. We have a lot of schedules. In fact, we have a lot of mileage. Every time a photo leak in the art life. This is Prithviraj Anand. I don't think I can do it. But that's healthy. That's I follow I'll say it on record. Okay. In my life, I orical code cinema opportunity, I will just politely and humbly say no. Because physically, I mean, at that time, I extreme low blood sugar, hypoglycemia, issues. Okay. And did you ever get into it? Samidhayak and Nadana, Peksha, cinema produce him, Ase Dorea, Samidhayak Nichikin, the Larry, complete freedom than the other told you to Langana, Prithviraj, the producer. After a rendezvous, Prithviraj, the producer, actually listens to the producer. Even there, Rajmuna, good cop, bad cop. Actually, listing Pangra I mean, and the palette discussion of Pangra. But Raj or the Igra Dijo cinema property, Dijo cinema, Dijo. Listen, in fact, take your time. In fact, we have 80 days full schedule. Number of shooting days. The schedule is Janaganamana first trending. That's driving license. Did you narrate the Q and one hitter, Nana to Muriba, Sunday Shangalaka? Either actually the Kantapi under the trailer would Kantapida, either fully commercial chitran than Nariko. Definitely the commercial cinema, but she then do track Parnavala, Alkari Chodikan, Agreik and the Chodingal. I know correct, Namkalarim is cinema and Chindipikan, Kayim and Nana as a number team as a maker, make it feel in. Pinip Nartha Parnal driving license and orna. Trailer is the next paribadis and Korea scenes on the cinema shoot. With a language join at Namachina. Padinda Palapala pieces which are on trailer of a shooter. Driving license which are 1 on 1. She cinema or Janaganamana or performances under Uribad artistic. Actually, cinema soul on. And the town number next. Basic thought. This cinema is Prithviraj Nayakaraguthu Chitram Janaganamana. But this is a political pole, Nayakanaano, Prathinayakanaano, Mothathil confusion. Abu, this is Nayakanaano, Prathinayakanaano, Mothathil two sambhavum teaser and trailer koodi vandhesham, aage confusion aanu. Ee Dijo nerathe paranjathu pole, idu oru sandesham tharunna cinema, allengil oru pattam sandeshangal tharunna cinema ennulladinekal ubari. ഒരു വട്ടം ചോദ്യങ്ങൾ ചോദിക്കുന്ന സിനിമയാണ്. ഓക്കേ. ആ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും ഈ സിനിമയിൽ ഇല്ല. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കുന്ന സിനിമയാണ്. അത് ഒബ്ജക്റ്റീവ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഒരു പക്ഷത്തു നിന്നല്ല ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. വളരെ ഒബ്ജക്റ്റീവ് ആയിട്ട് സിസ്റ്റത്തിനോടും സമൂഹത്തിനോടും ഒക്കെ ഒരു വട്ടം ചോദ്യങ്ങൾ ചോദിക്കുന്ന സിനിമയാണ്. ഓക്കേ. ആ ചോദ്യങ്ങളാണ് ഈ സിനിമയിലെ നായകൻ. ഞങ്ങൾ ആർആറിന്റെ പ്രൊമോഷൻ ഹൈദരാബാദിൽ പോയപ്പോഴേക്കും അവിടെ ആ ടീം മൊത്തം പറഞ്ഞത് ഇവൻ രാംചരൻ പറഞ്ഞത് പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ ഞാൻ ഭയങ്കര ഫാനാണ്. അതുകൊണ്ട് suppose you have admired the direction of the director, you can't directors into the acting in English. So, you have a trailer and teaser. Alphonse is a teaser. See, it is entirely based on the film that you want to do. ഇപ്പോൾ ലൂസിഫർ പോലെ അല്ലെങ്കിൽ ബ്രോഡാഡി പോലൊരു സിനിമയ്ക്ക് ഐ ഡോണ്ട് ബിലീവ് ഒരു എൻറ്റയർ സീൻ കാണിച്ചിട്ട് ഇതാണ് ഈ സിനിമയുടെ സോൾ എന്ന് പറയാൻ പറ്റുന്ന സിനിമകളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് ലെറ്റ്സ് ഇപ്പോൾ രണത്തിന്റെ ഫസ്റ്റ് ടീസർ എന്ന് പറഞ്ഞാൽ ഒരു സീനാണ്, സ്നീക്ക് പീക്ക് എന്ന പേരിൽ നമ്മൾ ഞങ്ങളൊരു സീനാണ് ആദ്യം. അതെ, അപ്പൊ അത്തരം സിനിമകൾക്ക് അത് ചെയ്യുന്ന സിനിമയുടെ സ്വഭാവം അനുസരിച്ചാണ് അതിൻ്റെ ഒരു പ്രോമോ കട്ട് ചെയ്യേണ്ടത്. ഓൾസോ ജനഗണമനയെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ നിന്ന് മാത്രം നിങ്ങൾ കണ്ട് ഡിസ്കവർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ ടീസറിലും ട്രെയിലറിലും കണ്ടതിൻ്റെ ഒരുപാട് ഇരട്ടി സാധനങ്ങൾ സിനിമയിലുണ്ട്. ഇറ്റ്സ് എ ലാർജ് ഫിലിം. അപ്പോൾ അത് നിങ്ങളിപ്പോൾ ടീസറും ട്രെയിലറും കണ്ടിട്ട് സിനിമ കാണുമ്പോഴാണ് നിങ്ങൾ ഇത് ഇത്രയും പരിപാടി ഇതിലുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ അത് ലിബേർട്ടി കുറവാണ്. ടീസറിലും ട്രെയിലറിലും എത്രത്തോളം ഡൈവേർജ് ചെയ്യാം, എത്രത്തോളം കാണിക്കാം എന്നുള്ളതിൻ്റെ ലിബേർട്ടി വളരെ കുറവാണ് ജനഗണമനയിൽ. ഗോൾഡിൻ്റെ കാര്യത്തിൽ പിന്നെ അത് എൻറ്റയർലി ഒരു അൽഫോൺസ് പുത്രൻ ക്രിയേഷനാണ്. അൽഫോൺസിന്റെ ഞാൻ എപ്പോഴും പറയും ഗോൾഡിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ ഒരു സെന്റൻസേ ഉള്ളൂ, അൽഫോൺസ് പുത്രൻ ഫിലിം. അതിന്റെ ടീസർ ഇറങ്ങിയപ്പോഴേക്കും വാഴത്തോട്ടത്തിന്റെ ഇടയിൽ നിന്ന് വന്ന് പൃഥ്വിരാജ് വെറുതെ ചവിട്ടുന്നു, ചുമ്മാ പോപ്കോൺ കഴിക്കുന്ന നയൻതാര എന്നൊക്കെ പറഞ്ഞ് ഹെഡിങ്ങിൽ പലരും ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നെ ഒരു പൂമ്പാറ്റയും പറന്നു പോകുന്നു, ട്രെൻഡിങ്ങിൽ നമ്പർ 1 ആയിട്ട് അതും ഇങ്ങനെ ഇടന്ന് പറക്കുന്നുണ്ട്. അപ്പം ഈ സിനിമയുടെ മാറ്റങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇടയ്ക്ക് SS രാജമൗലി സാർ പോലും പറഞ്ഞു RRRന്റെ ഒരു കാര്യങ്ങൾ മെയിൻ പോയിന്റ്സ് ഒന്നും ഞാൻ എൻ്റെ ഒരു ഫോട്ടോ പോലും കൊടുത്തിട്ടില്ല, അല്ലാതെ സംഭവങ്ങൾ ടീസർ കൊടുത്തിട്ടില്ല, ഇത് കൊടുത്തില്ല. ഇതൊരു ട്രെൻഡായിട്ട് ഇപ്പോഴത്തെ ഒരു സിനിമയ്ക്ക് ആവശ്യകതയായിട്ട് മാറിക്കഴിഞ്ഞു, അടുത്ത എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് വരാതിരിക്കാൻ വേണ്ടി. അല്ല, ഈ തിയേറ്ററിക്കൽ റിലീസുകൾക്ക് അത് പ്രധാനമാണെന്ന് തോന്നുന്നു എനിക്ക്. തിയേറ്ററിക്കൽ റിലീസുകൾക്ക് നമ്മൾ തിയേറ്ററിൽ നിന്ന് ആൾക്കാർ ഡിസ്കവർ ചെയ്യുന്ന ഹൈ പോയിന്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ യൂഫോറിയ, അത് ആ യൂഫോറിയ കിട്ടണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളൊരു സാധനം ഉണ്ടാക്കുക. ഇപ്പോൾ ലൂസിഫർ സിനിമ തീർന്നപ്പോൾ ഭയങ്കരമായിട്ട് എൻ്റെ ടീമിൻ്റെ ഭാഗത്തു നിന്നും അല്ലാത്ത ആൾക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ, റിലീസ് ചെയ്യുമ്പോൾ സിനിമ കണ്ടവരുടെ ഭാഗത്തു നിന്ന് ട്രെയിലറിൽ എന്തെങ്കിലും ആ ലാസ്റ്റ് ആ റഷ്യൻ സീക്വൻസിൻ്റെ ലാലേട്ടനെ കാണിക്കണ്ട, പക്ഷേ ഇങ്ങനൊരു സാധനം ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഭയങ്കരമായിട്ട് എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അത് കാണിക്കരുത്, അത് അതിനോ അത് ആൾക്കാർ തിയേറ്ററിന് സിനിമ എല്ലാം തീർന്നു, ഒരു വലിയ സിനിമ കണ്ടു കഴിഞ്ഞു എന്ന് തോന്നിയിരിക്കുന്ന സമയത്ത് ഇതൊന്നുമല്ലാതെ ഇതിൻ്റെ ഒക്കെ അപ്പുറത്തൊരു സാധനം ഉണ്ട് എന്നുള്ളൊരു ഫീലിൽ വേണം ആ സിനിമ തീർക്കാൻ എന്നുള്ള നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് രാജമൗളി സാറ് പറയുന്നതിൻ്റെ പിന്നിലത്തെ തോട്ട്. ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. ഇപ്പം നമ്മളിപ്പോൾ കാണുമ്പോൾ RRRന്റെ ട്രെയിലർ കാണുമ്പോൾ എന്തൊരു വലിയ സിനിമയാണെന്ന് നമുക്ക് തോന്നുമല്ലോ. ഐ എം ഷുവർ അതൊന്നും ആയിരിക്കില്ല, അതിൻ്റെയൊക്കെ ഇരട്ടി വലുപ്പമുള്ള സാധനങ്ങൾ സിനിമയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ട് ഡിസ്കവർ ചെയ്യണം എന്നുള്ളൊരു ഫിലിം മേക്കറിൻ്റെ ആഗ്രഹവും ആവശ്യവും തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നതാണ്. ജനഗണമനയിൽ അതുണ്ട്. ജനഗണമനയിലെ ഏറ്റവും വലിയ സീക്വൻസുകളൊന്നും ഞങ്ങൾ ട്രെയിലറിലോ ടീസറിലോ കാണിച്ചിട്ടില്ല, ഒന്നും സംവിധായകനത് പുറത്തു വിട്ടിട്ടില്ല. ഇപ്പോഴും ക്യൂണിലെ സലീമേട്ടൻ്റെ അഡ്വക്കേറ്റിൻ്റെ റോള് അത് ഇപ്പോഴും പലപ്പോഴും എന്താണ് രാത്രി സ്ത്രീകൾക്ക് ഇറങ്ങി കൂടാത്തതെന്ന് ചോദിക്കുന്ന ഒരു കാര്യം വളരെ ഇതായിട്ട് നിൽക്കുന്നു. ഈ സിനിമ തിയേറ്ററിൽ റിലീസായി കഴിയുമ്പോഴും അങ്ങനെ കുറേ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ഉത്തരങ്ങൾ ഈ സിനിമ സമ്മാനിക്കുമോ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എങ്കിലും ക്വീനും ഇതും ജനഗണമനയും രണ്ടാണ്. ആക്ച്വലി രണ്ട് എന്താ പറയുക ഡയലക്റ്റിലുള്ള സിനിമയെന്ന് തന്നെ പറയാം, ഒരു ടോട്ടലി ഡിഫറൻറ്റാണ്. പക്ഷേ അവിടെ വേറെ പക്ഷെ അതെനിക്കൊന്ന് ചെറിയ വളരെ കുറച്ചേ ഉള്ളെങ്കിൽ ഈ സിനിമ വളരെ എനിക്കൊന്ന് അതിൻ്റെ ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര കോമിക്കൽ ജോണറും ഒക്കെ ആയിരുന്നു. ഇത് പക്ഷേ അങ്ങനെയല്ല, ഇത് ത്രൂ ഔട്ട് നമ്മളൊരു ജോണർ ഫിക്സ് ചെയ്ത് ഭയങ്കര വളരെ കുറച്ചും കൂടെ ഒരു ഒരു സംഭവങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെ ഉള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ കൈയടിക്കുകയോ പരിപാടിയൊക്കെ നമുക്ക് തിയേറ്ററിൽ ഫസ്റ്റ് ഡേ കണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യും. അതെ, ഞാനൊരു പേഴ്സണൽ ഡൗട്ട് ചോദിക്കുകയാണ്. കാരണം കൂടെ അഭിനയിച്ച ഒരു നടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കാരണം പൃഥ്വിരാജ് അവിടെ ചെന്ന് അഭിനയിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ പുള്ളി SI ആണെങ്കിൽ SI, CE ആണെങ്കിൽ CE ആണെങ്കിലും അതേ ഇതിൽ തന്നെയാണ്, തിരിഞ്ഞു പിന്നെ ഒന്നുമില്ല, അതേ റോളിൽ എവിടെ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഇതാണെങ്കിൽ എനിക്കൊന്ന് തനു ബാലക്കിൻ്റെ ഒരു ചിത്രത്തിൽ ഷൂട്ട് നടക്കുമ്പോഴും ആ കോൾഡ് കേസിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് അത് പൃഥ്വിരാജ് അല്ല, അത് ആ കഥാപാത്രമായിട്ട് പിന്നെ കുറേ സമയത്തേക്ക് ഒന്നും കാണത്തില്ല എന്നുള്ള സംഭവത്തിൽ അതേ രീതിയിൽ തന്നെ ഇരിക്കും എന്നുള്ളത് അങ്ങനെയാണോ? ആടുജീവിതത്തിൽ എല്ലാ സിനിമയിലും അങ്ങനെ തന്നെയാണോ കഥാപാത്രം? ഇല്ല, അതൊക്കെ വെറുതെ എന്നെ പൊക്കിയടിക്കാൻ പറ്റില്ല, അങ്ങനൊന്നുമില്ല. ഓക്കെ, ഈ ബ്രോഡാഡി എന്ന് പറഞ്ഞൊരു ചിത്രം ഇടയ്ക്ക് OTTയിൽ വന്നപ്പോഴേക്കും കണ്ടവരുടെയൊക്കെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് തിയേറ്ററിൽ വേണമായിരുന്നു എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഡയറക്ടറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു? ഉണ്ട്. ഐ ബിലീവ് ഏറ്റവും കൂടുതൽ തിയേറ്ററിക്കൽ വ്യൂയിങ് ആവശ്യപ്പെടുന്ന ജോണർ കോമഡിയാണ് ആക്ച്വലി. കാരണം നമ്മൾ ഈ ഒറ്റയ്ക്ക് ഇരുന്നൊരു സ്ക്രീനിൽ ഒരു തമാശ കാണുമ്പോൾ മുഖത്ത് വരുന്നൊരു പുഞ്ചിരി ഒരു 100 പേര് ഒരുമിച്ചൊരു വലിയ സ്ക്രീനിൽ കാണുമ്പോൾ അതൊരു പൊട്ടിച്ചിരിയാവും. അതാണ് അതിൻ്റെ സൈക്കോളജി. അപ്പോൾ ശരിക്കും ഈ തമാശ പടങ്ങളാണ് തിയേറ്ററിൽ ഇറങ്ങേണ്ട ഏറ്റവും ആവശ്യമുള്ള ജോണറെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ത്രില്ലേഴ്സൊക്കെ, ഹൊറർ ഫിലിംസ്, ത്രില്ലേഴ്സൊന്നും കുഴപ്പമില്ല. ദാറ്റ് ഈസ് ഈവൻ ഒരു പേഴ്സണൽ വ്യൂയിങ്ങിൽ യു വിൽ പ്രോബബ്ലി സ്റ്റിൽ എൻഡ് അപ്പ് ഗെറ്റിംഗ് ദ സെയിം ഇഫക്റ്റ്. പക്ഷേ ബ്രോഡാഡിയെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്തും ഒക്കെ തന്നെ ഞങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു, ദിസ് ഇസ് മോസ്റ്റ് ലൈക്ലി എൻ OTT പ്രീമിയർ എന്നുള്ള നല്ല ധാരണയുണ്ട്. കാരണം അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് തിയേറ്റേഴ്സ് അടച്ചിട്ടിരിക്കുകയാണ്, ഷൂട്ടിംഗ് പെർമിഷൻ കേരളത്തിലില്ല, ഇൻഫാക്ട് അത് അതുകൊണ്ട് കേരളത്തിൽ ഷൂട്ട് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല സിനിമ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചെയ്തൊരു സിനിമ ആയതുകൊണ്ട് ഐ ഓൾവേസ് ന്യൂ ഇതൊരു OTT പ്രീമിയറിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ എന്ന് കരുതി ഞാൻ ആ സിനിമയെ ഒരു ഒരു ചെറിയ സിനിമയായിട്ടൊന്നും അല്ല എടുത്തത്, അതൊരു ഭയങ്കര വലിയ സിനിമയെന്നല്ല. ഐ വാണ്ടഡ് ടു ഗിവ് ദ ബെസ്റ്റ് ദാറ്റ് ഐ ക്യാൻ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ആ സ്ക്രിപ്റ്റിനെ ഞാൻ ഒരു അതിനെ വിഷ്വലൈസ് ചെയ്തു. ആൻഡ് റീസെൻ്റ്ലി ഇപ്പം ഏറ്റവും ഹിറ്റായത് മമ്മൂക്കയുടെ ഭീഷ്മപർവം. ഇടയ്ക്ക് പൃഥ്വിരാജ് പറഞ്ഞിട്ട് സംവിധാനം ചെയ്യുമ്പോൾ ഞാൻ മമ്മൂക്കയായിട്ടുള്ളൊരു ചിത്രം എന്നും ഡേറ്റ് ഓപ്പൺ ആണ് എന്നുള്ള സംഭവത്തിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഭീഷ്മപർവം കണ്ടോ? അപ്പം മമ്മൂക്കയായിട്ടുള്ള സിനിമ ഇത് കഴിഞ്ഞ ആക്ച്വലി ഇപ്പോൾ ഇറങ്ങി ഒരു സിനിമയും കണ്ടിട്ടില്ല. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ജനഗണമനയുടെ പ്രൊമോഷൻസിന് വരുന്നതിന് മുമ്പ് ഞാനൊരു 3 വീക്സ് മാറി നിന്നു. രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഞാൻ നിർമ്മിക്കുന്നൊരു ഹിന്ദി സിനിമയുടെ ഷൂട്ട് തുടങ്ങുമായിരുന്നു, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി മാറി. പിന്നെ ഐ ജസ്റ്റ് വാണ്ടഡ് ടൈം ഓഫ്. ആടുജീവിതത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഐ ജസ്റ്റ് വാണ്ടഡ് സം ടൈം ഓഫ്. ഞാൻ ഈ 3 ആഴ്ച ഞാൻ സിനിമകൾ കണ്ടിട്ടില്ല, ഞാൻ സിനിമാ ചർച്ചകളിൽ ഇടപെട്ടിട്ടില്ല, ഞാൻ സ്ക്രിപ്റ്റുകൾ കേട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആക്ച്വലി അങ്ങനെ തന്നെ നേരെ അങ്ങ് പോയേനെ ഇതിൻ്റെ റിലീസ് ഇല്ലായിരുന്നെങ്കിൽ. അപ്പോൾ ഞാൻ ഒരു സിനിമയും കണ്ടിട്ടില്ല, ഭീഷ്മപർവം കണ്ടിട്ടില്ല, ഹൃദയം കണ്ടിട്ടില്ല. ആക്ച്വലി ഈ ഒരു ഫൈറ്റ് എന്ന് തന്നെ പറയാം, കാരണം കഥാപാത്രങ്ങൾ തമ്മിലുള്ള അഭിനയത്തിൻ്റെ ഒരു ഫൈറ്റാണ് ഡ്രൈവിംഗ് ലൈസൻസിൽ സുരാജ് വഞ്ചാറമ്പൂടും പൃഥ്വിരാജും നടന്നത്, ആര് ജയിക്കും എന്നുള്ള സംഭവം. ഈ സിനിമയായിട്ട് കണക്ട് ചെയ്ത് വരണമെങ്കിൽ അങ്ങനെ പേഴ്സണലി നിങ്ങൾ തമ്മിലുള്ള ഒരു മത്സരം വരുമോ അഭിനയത്തിൻ്റെ കാര്യത്തിൽ? കാരണം അങ്ങനെ എന്തെങ്കിലും കണക്ട്. ഇത് ഭയങ്കര പോപ്പുലർ മിസ്കൺസെപ്ഷനാണ്, ഈ 2 ക്യാരക്ടേഴ്സ് ഒരുമിച്ച് ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു സീനിൽ അഭിനയിക്കുമ്പോൾ മത്സരമാണ് എന്നുള്ളത്. മത്സരിച്ച് അഭിനയിച്ച സീനും സിനിമയൊക്കെ മോശമാവും, വളരെ ബോറായിരിക്കും. മനസ്സിലായി? ഇപ്പോൾ 2 ക്യാരക്ടേഴ്സ്, അപ്പോൾ ഹീറോ വില്ലൻ ആണെങ്കിലും 2 ഹീറോസ് ആണെങ്കിലും 2 വില്ലൻ, അങ്ങനെ ഏത് 2 ക്യാരക്ടേഴ്സ് ആണെങ്കിലും 2 പേർക്കും പെർഫോം ചെയ്യാൻ സ്കോപ്പുള്ള ഒരു സീനിൽ നോക്കുമ്പോൾ ഞാൻ എന്നാ പിന്നെ കാണിച്ചു തരാം മത്സരം, അങ്ങനെ അത് സിനിമയും ആ സീനും ഒക്കെ മോശമായി പോകും. മത്സരിക്കല്ല വേണ്ടത്, കോംപ്ലിമെന്റ് ചെയ്യാണ് വേണ്ടത്. ആ ഇന്നാൾ ചെയ്യുന്ന കഥാപാത്രം ഇത്തരത്തിൽ ഒരു സീനിൽ ബിഹേവ് ചെയ്യുമ്പോൾ ആ സീനിനെ എൻഹാൻസ് ചെയ്യാൻ ഇന്ന കഥാപാത്രം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്ലാൻ 2 ആക്ടേഴ്സിനും വേണം. അത് 2 ആക്ടേഴ്സിനും ഉണ്ടെങ്കിൽ മാത്രമേ ആ സീനും 2 പേരുടെ പെർഫോമൻസ് നന്നാവുള്ളൂ. ഇപ്പോൾ അയ്യപ്പനും കോശിയും, ഇപ്പോൾ അയ്യപ്പനും കോശിയിലും ബിജു ചേട്ടനും ഞാനും തമ്മിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതായത് അയ്യപ്പൻ നായർ ഇങ്ങനെ ചെയ്യുമ്പോൾ കോശി കുര്യൻ ഇങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കോശി കുര്യൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അയ്യപ്പൻ നായർ ഞാനിങ്ങനെ ഈ ഡയലോഗ് പറയുമ്പോൾ ബിജു ചേട്ടൻ, എനിക്ക് തോന്നുന്നു ബിജു ചേട്ടൻ എന്നെ നോക്കണ്ട, എന്നെ നോക്കാതെ ഇങ്ങനെ താഴോട്ട് നോക്കിയിരിക്കുന്നതായിരിക്കും നല്ല, അങ്ങനത്തെ ഒരുപാട് ഡിസ്കഷൻസിലൂടെയാണ്. അവിടെ മത്സരമല്ല. ഞാൻ ഇപ്പോൾ മത്സരമാണെങ്കിൽ ബിജുചേട്ടൻ ഇടാ നീ എങ്ങനെ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അത് ഞാൻ പറയില്ല, അങ്ങനല്ല സിനിമയിൽ. ഓക്കെ, അല്ല പ്രത്യേകിച്ച് ഇതിൻ്റെ അത് പോലീസ് വേഷം. പിന്നെ എനിക്ക് തോന്നുന്നു കർണാടക പോലീസിന്റെ ഒരു ഇതും കണ്ടു അതിനകത്തുള്ള സംഭവത്തിനകത്ത്. കർണാടകയിലാണോ കഥ നടക്കുന്നത്? അത് ഊഹിക്കാം, ഐ മീൻ ഇത്രയും ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ. അതാണ് ഞങ്ങളൊരു അത് ഇപ്പോൾ കേരളത്തിന് പുറത്ത്, കേരളത്തിന്റെ ബോർഡറിന് വെളിയിൽ എവിടെയോ എന്നാൽ മലയാളമൊക്കെ സംസാരിക്കുന്ന ഒരു ഫിക്ഷണൽ സ്ഥലം എന്നുള്ളേ ഉള്ളൂ. ആൻഡ് ഇടയ്ക്ക് ലൂസിഫറിന്റെ ഇതാണെന്ന് തോന്നുന്നു മമ്മൂക്കയിൽ അടുത്തിട്ടുള്ള സമയത്ത് പ്രത്യേകിച്ച് ഒരു റെസ്പെക്ട് കാണിച്ച് പൃഥ്വിരാജ് എണീറ്റ് നിൽക്കുമ്പോഴേക്കും മമ്മൂക്ക വന്നിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ അദ്ദേഹം മാസ്ക് വെച്ചിരുന്നു, പെട്ടെന്ന് പൃഥ്വിരാജിനെ കണ്ടിട്ട് മാസ്ക് മാറ്റുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ തന്നെ എല്ലാവരുടെ കയ്യിലും ഇപ്പോഴും കോവിഡ് സമയത്ത് പെട്ടെന്ന് മമ്മൂക്ക മാറ്റുന്നു, അതൊക്കെ വരാറുണ്ട്. അങ്ങനെ പേഴ്സണൽ എന്തായിരുന്നാലും ഇപ്പോൾ ഈ ഇറങ്ങിയ സിനിമകളുടെയും ഡോഡാഡിയുടെയും ഒക്കെ ഈ സ്റ്റിക്കേഴ്സ് എല്ലാവരും കീപ്പ് ചെയ്യുന്നതാണ് വാട്സപ്പിലൊക്കെ. ഈ സ്വന്തമായിട്ട് വാട്സപ്പിൽ അങ്ങനെ സ്റ്റിക്കറൊക്കെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഉണ്ട്, എനിക്ക് അയക്കുന്ന ആൾക്കാർ കുറെ സ്റ്റിക്കേഴ്സ് അയക്കും. അപ്പൊ അത് ചിലതൊക്കെ ശരിക്കും ചിരി വരുമല്ലോ കാണുമ്പോൾ, അത് ഞാൻ വെച്ചിട്ടുണ്ട്. ഫൈനലി 28-ാം തീയതി ഏപ്രിൽ 28-ാം തീയതി തിയേറ്ററിലേക്ക് എത്തുകയാണ് 2 വർഷത്തിന് ശേഷം പൃഥ്വിരാജ് സുകുമാരൻ്റെ ജനഗണമന എന്ന് പറഞ്ഞ ചിത്രം. ഒരു ചിത്രം തന്നെ തിയേറ്ററിലേക്ക് എത്തുന്നു. തിയേറ്റർ ഇപ്പം ഫുള്ളി ഓക്യുപ്പൈഡായി, ജനങ്ങൾ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. സോ ഫൈനലി ഇത് കാണുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം തന്നെ ആയിരിക്കും ഈ സിനിമ. ഡെഫിനറ്റ്ലി ഇതൊരു 100% എൻ്റർടൈനറാണ്. അതെല്ലാ രീതിയിലുള്ള ഐ മീൻ എല്ലാ സെഗ്മെൻറ്റ്, എല്ലാ ടാർഗറ്റ് ഗ്രൂപ്പ്സും കാണേണ്ട സിനിമയാണ്. അത് യൂത്ത് തൊട്ട് നെക്സ്റ്റ് ലെവൽ, അതും കഴിഞ്ഞ് മുകളിലുള്ള, നമ്മളങ്ങനെ തരംതിരിച്ചിട്ടില്ല. എല്ലാ സെഗ്മെൻറ്റിലുള്ളവർ കാണേണ്ട സിനിമയാണ്, കണ്ടിരിക്കേണ്ട സിനിമയാണെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്.